സീസൺ 2 ആഴമുള്ള അനുഭവങ്ങളാണ് അതിജീവനത്തിന്റെ ആദ്യപടി. കയത്തിൽ നിന്ന് കയറി വന്ന ഒരാളുടെ ആത്മബലം കരയിലിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുകയില്ല. ആത്മവിശ്വാസത്തിന്റെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ ചിരിയുടെയും അങ്കത്തട്ടിൽ പോരാടുന്നത് 6 ടീമുകളാണ്. വെൽക്കം ടു അനദർ മിസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് വേറിട്ട ആലാപന ശൈലിയിലൂടെ ശ്രദ്ധേയനായ ഒരു ചലച്ചിത്ര പിന്നണി ഗായകനാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം പ്രദീപ് പള്ളുരുത്തേ. പ്രദീപിന്റെ പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. റിമിക്കോ, ആർക്കാ ഇഷ്ടമല്ലാത്ത ജ്യോതിഷേടാ? കാരണം പാടിയ പാട്ടുകളൊക്കെ തന്നെ സൂപ്പർ ഹിറ്റ്. എന്തിന് രാജമാണിക്ക് എന്ന ചിത്രത്തിലെ പാണ്ടിമേള ഒരൊറ്റ പാട്ട് മതി കോമഡി സ്റ്റാർസിൽ വരാൻ ഏറ്റവും അനുയോജ്യനായ ഒരു ഗായകൻ. കാരണം ഒരുപാട് ഈ ബാർബറാം മലനെ ആ പാട്ട് തന്നെ കേട്ടാലും അറിയാം, ആ സിനിമയ്ക്ക് വേണ്ടി, ആ സിറ്റുവേഷന് വേണ്ടി നല്ല ഭാവമുണ്ട്. അതിന്റെ രണ്ട് വരികൾ കേട്ടിട്ട് നമുക്ക് ബാക്കിയാവാം. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ, തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ. വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ, ബാലൻ ഒരു കാലൻ മുടിമുറി ശീലൻ, അതിലോലൻ മുഖവടി വേലൻ, ജനതോഴൻ നമ്മുടെ ബാലൻ, ബാലൻ ബാലൻ ബാലൻ. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. സത്യത്തിൽ ഈ പാട്ട് കൊണ്ടാണ് നിങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. അതൊരു സത്യം. പ്രദീപ്, എന്താണ് പുതിയ വിശേഷങ്ങൾ? കോമഡിയെ കുറിച്ച്, കോമഡി സ്റ്റാർസിനെ കുറിച്ച്, പുതിയ പ്രോജക്ട്സിനെ കുറിച്ച് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. തുടങ്ങിക്കോളൂ. കോമഡി സ്റ്റാർസിനെ കുറിച്ചല്ലേ ആദ്യം പറയേണ്ടത്? കാരണം എനിക്കിവിടെ ഈ ഫ്ലോറിൽ നിൽക്കാനുള്ള ഭാഗ്യം, കാരണം റിമി പറഞ്ഞതുപോലെ ഞാൻ ഒരുപാട് ചേട്ടനും എല്ലാവർക്കും അറിയാലോ പാരഡി ഗാനങ്ങളൊക്കെ പാടിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഫീൽഡിൽ വന്നത് തന്നെ. ശരിക്കും ഈ ഒരു വേദി, അത് ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു വേദിയാണ്. അത് പ്രൊഡ്യൂസർക്ക്, ഏഷ്യാനെറ്റിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദിയുണ്ട്. ചേട്ടന് പാടിയതിൽ ഏറ്റവും കൂടുതൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു പാരഡി സോങ് ഏതായിരിക്കും? പാരഡികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പവനൻ സാർ അടക്കമുള്ളവർ വിളിച്ച് നല്ലതെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടാം. പത്തിൻ്റെ നോട്ടിലും നൂറിൻ്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. ആ കരുണാമയനാം രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു. പത്തിൻ്റെ നോട്ടിലും നൂറിൻ്റെ നോട്ടിലും ഗാന്ധിജി ചിരിക്കുന്നു. ആ കരുണാമയനാം രാഷ്ട്രപിതാവ് പലതും സഹിക്കുന്നു. ഇതൊരു പാരഡി ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. സത്യം ശരിക്കും നല്ലൊരു വ്യത്യാസം മറന്നുപോയി. അർത്ഥവത്തായ വരികളും ഈ പാരഡി എന്ന് പറയുന്ന ആ ഒരു ആ ശാഖയ്ക്ക് തന്നെ കൂടുതൽ മൂല്യം കൊണ്ടുവന്നവരിൽ ഒരാളാണ് പ്രദീപ്. നാടോടി തെയ്യവും തോറ്റവും മാറ്റിയെടുത്ത ആചാരങ്ങൾ ചമഞ്ഞാടും നമ്മൾ. മേളം മയങ്ങും ഈ മൂടാടിക്കുന്നിൽ താളം കടഞ്ഞ നീരൂറും.
താരങ്ങൾ ചമഞ്ഞാടും നമ്മൾ. തന്നെ വൺ ഓഫ് ദി ഏർലിയസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് കെ എസ് ആർ ടി സി. ഇവിടെ ഇതാ ഈ വർഷത്തെ കാലവർഷം തുടർന്ന് കംപ്ലീറ്റ് ഒരു ബസ് സ്റ്റേഷൻ വെള്ളപ്പൊക്കത്തിനടിയിലായിരിക്കുകയാണ്. സർക്കാർ ഓഫീസ് എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ദ ഓൾ ടൈം സ്പെക്ടക്കിൾ ടീം പോപ്പി. എടാ സുഖു, നമുക്ക് അബദ്ധം പറ്റിയെന്നാ തോന്നുന്നത്. ഈ നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോയല്ല, ഏതോ പെണ്ണുങ്ങളുടെ കുളിക്കടവാ. സോറി, അബദ്ധം പറ്റിയതാ. നിങ്ങൾ വിളിച്ചോ? സുഖാരം ചേട്ടാ, എന്താടോ ഇത്? നമ്മുടെ സ്റ്റാൻഡ് തന്നെയാ, ദേ ബോർഡൊക്കെ ഇരിക്കുന്നു. ആ ശരിയാണല്ലോ, കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണടി നിന്റെ കാലക്കും കുളിയൊക്കെ. ഹലോ എടിയല്ല, എടാ എന്നാ എടാ, എന്താ നിങ്ങളെയൊക്കെ ഉദ്ദേശം? മഴ പെയ്യുമ്പോ മുങ്ങിപ്പോകുന്ന കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളുടെ ശോചനീയ അവസ്ഥ പുറം ലോകത്തെ അറിയിക്കാൻ നടത്തുന്ന ഫ്ലാഷ് മോബാ ഇത്. അപ്പൊ നിങ്ങൾ മൂന്ന് പേരെ ഉള്ളോ ഈ ഫ്ലാഷ് മോബിൽ? അല്ല ചേട്ടാ, ബാക്കിയുള്ളവര് ദേ വരുന്നു. തലകുത്തി മറിയാതെ ഓരോ മമ്മട്ടിയും കൂന്താലി എടുത്ത് വെട്ടി വൃത്തിയാക്കിയിരുന്നെങ്കിൽ എപ്പോഴേ വെള്ളം വച്ചേനെ. ഏയ്, ഞങ്ങൾ യുവതലമുറ അങ്ങനെ ചെയ്യില്ല. ഞങ്ങളുടെ പ്രതിഷേധം ഫ്ലാഷ് മോബിലൂടെ മാത്രം. നല്ല അന്തസ്സുള്ള പിള്ളേര്, സ്വന്തം അച്ഛൻ ചത്തു കിടന്നാലും ഫ്ലാഷ് മോബ്. അല്ല, നിങ്ങൾ ഈ സ്റ്റാൻഡിൽ എത്ര ജോലിക്കാരുണ്ട്? ഞങ്ങളൊരു 10-120 പേര് കാണും. ആ 120 പേര് ഇവിടെ ഉണ്ടായിട്ടാണടാ ഈ സ്റ്റാൻഡിങ്ങനെ കിടക്കുന്നത്. കോരി കളഞ്ഞോടാ. സ്വന്തം വീട്ടിലാണെങ്കിൽ ഇതുപോലെ വെള്ളം കെട്ടി കിടക്കാൻ നിങ്ങൾ സമ്മതിക്കടാ. നമ്മൾ ആരാണാവോ? ഓട്ടോക്കാരൻ. ഓട്ടോക്കാരൻ ഓട്ടോക്കാരന്റെ പണി ഇതാ പണി. ഞങ്ങളുടെ പണി ഞങ്ങൾക്ക് അറിയാം. കടക്ക് പുറത്ത്. അറിഞ്ഞില്ല, ഈ സ്റ്റാൻഡിലെ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞില്ല. അയ്യോ ക്ഷമിക്കണം മണ്ടന്മാർ, ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടന്നാലേ ഞങ്ങൾ ഓട്ടോക്കാർക്ക് ഓട്ടം കിട്ടുമെന്ന കാര്യം ഇവർക്ക് അറിയില്ലല്ലോ. ഞാൻ എല്ലാം കണ്ണുപിടിച്ച് വന്നിരിക്കുക. എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ട്. ഇനി മനു ഒരു പ്ലാൻ എന്താ? ആദ്യം നമ്മുടെ രണ്ടുപേരെയും സിം ഊരി കളയുന്നു. എന്തിന്? ഇടി നമ്മളാരും തിരക്കി വരാൻ പാടില്ലല്ലോ. പിന്നെ നമ്മൾ കുമളിക്കുള്ള ബസ് കയറുന്നു, അവിടെ ചെന്ന് റൂം എടുക്കുന്നു, ഒരാഴ്ച കുമളിയിൽ അടിച്ച് പൊളിക്കുന്നു. അപ്പൊ കല്യാണം? പിന്നെ കല്യാണം കഴിക്കാനല്ലേ ഞാൻ ഈ പടാപ്പാടക്കപ്പെടുന്നെ. മനു, ഡ്രസ്സൊക്കെ മുഷിഞ്ഞിരിക്കുക. നീ ആ വാഷ്റൂമിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യ്, ഞാൻ ഇവിടെ ഒന്ന് നോക്കിക്കോളാം. അല്ല, ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കിക്കോളാമെന്ന്. സാറേ, കക്ഷി എന്നോടുണ്ട്. ഇവിടെ നിന്ന് കുമളി വരെ കൊണ്ടുവരാന്നുള്ള കരാറേ നമ്മൾ തമ്മിലുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ക്യാഷിന്റെ ഡീല് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ. എന്നാലും ആ പെണ്ണിനെയും കൊണ്ട് അവൻ ഇങ്ങോട്ട് പോയെന്ന്. സാർ ചുമ്മാരുന്ന, സാറിന് ആരെ കണ്ടാലും ഇങ്ങനെ തോന്നുന്നു. ഞാൻ ഇവിടെ മൂത്രം എടാ, അവിടെ കംഫർട്ട് സ്റ്റേഷൻ എഴുതി വെച്ചിരിക്കണം. അവിടെ പോയി മൂത്രം ഒഴിച്ചുകൂടായിരുന്നു. അയ്യോ പറഞ്ഞാട്ടെ, കംഫർട്ട് സ്റ്റേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ഇവിടെ ഞാൻ ഇവിടെ നിന്ന് മൂത്രം ഒഴിച്ചാലും ഒഴുകി അവിടെ പോവാം, അവിടെ നിന്ന് മൂത്രം ഒഴിച്ചാലും ഒഴുകി ഇവിടെ വരും. ഇത് ഇവിടെ മാത്രമല്ല, ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ കെ എസ് ആർ ടി സി ബസ്സിലെ മൂത്രപ്പുരയുടെ അവസ്ഥ ഇപ്പൊ ഇതാ. ആ ഇതാണ് മലയാളികളുടെ അവസ്ഥ. ഇലയിട്ട് ഉണ്ണാൻ വിളിച്ചാലും തറയെന്ന് വരിയേ തിന്നുള്ളു. ഈ വണ്ടി ഇവിടുത്തെ എപ്പോഴും ഇറക്കി വിടുന്നത്? ഏത് വണ്ടി? കുമളി വണ്ടി. കുമളി വണ്ടി. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അതിന്റെ ഡ്രൈവർ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ ആ ബൈക്ക് എടുത്ത് അനൗൺസ് ചെയ്ത് പറഞ്ഞു. ഒരു പ്രത്യേക അറിയിപ്പ്, PR 643 കുമളിക്ക് പുറപ്പെടേണ്ട വണ്ടിയിലെ ഡ്രൈവർ ഇതുവരെ കേറിയിട്ടില്ല. എത്രയും പെട്ടെന്ന് ഡ്രൈവർ വണ്ടിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കറക്റ്റ് ആയിട്ട് വരും. എന്താ എന്റെ പൊന്നെ സാറേ, ഇന്നലെ ലോങ് ട്രിപ്പ് കഴിഞ്ഞ് എല്ലാരും കിടന്ന് ഉറങ്ങിട്ട് ഇപ്പൊ എണീച്ച് കുളിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. എന്ത് മാർഗ്ഗം? അതെന്റെ സ്ഥിരം നമ്പരാ. PR 640 കുമളിക്ക് പുറപ്പെടേണ്ട വണ്ടിയിലെ ഡ്രൈവർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. കണ്ടക്ടർ വനജ ബസ്സിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവർമാരാരും തന്നെ ഇതുവരെ എത്തിയിട്ടില്ല. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ ഒരു കാര്യം, ഒരു നിസ്സാരപ്പെട്ട രീതിയിലാണ് ഞാൻ അനൗൺസ്മെന്റ് മാറ്റിയത്. സാറേ,
ഈ നാഗർകോവിലേക്കുള്ള ബസ് ഇപ്പൊ പോവുമോ സാറേ? എന്റെ പൊന്നനിയാ, നിന്റെ കണ്ണിൽ എന്തോ മത്തങ്ങി, ഇത് കണ്ട കംപ്ലീറ്റ് മുങ്ങി കിടക്കുന്നത്. ഇല്ല സാറേ, അത്യാവശ്യം അതുകൊണ്ടാ. അത്യാവശ്യമാണ്, കക്കൂസിലേക്ക് പോവുക. അയ്യോ അതല്ല സാറേ, പിന്നെ അതെ ഞങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഇത് തമിഴത്തിയാണ്, ഇവിടെ നിന്ന് പെണ്ണ് കിട്ടാ തമിഴ്നാട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ട് വന്നതാ. അത് ബസ്സിനോട് പറഞ്ഞ ബസ്സിന് മനസ്സിലാവത്തില്ലല്ലോ. അയ്യോ അതല്ല സാറേ, പിന്നെന്താണ്? നമ്മുടെ ശാന്തി മുഹൂർത്തം ഇന്ന് രാത്രി 9:30 നടന്നില്ലെങ്കിൽ ഞങ്ങളും മരിച്ചു പോകുന്ന ജോൺസിയ പറയുന്നേ. അഥവാ ഇന്ന് നിങ്ങളെ ശാന്തി മുഹൂർത്തം നടന്നാൽ നീ മരിച്ചു പോകും. ഇവിടെ അടുത്ത് ഏതെങ്കിലും ലോഡ്ജ് കാണും, തൽക്കാലം ഒരു കാലിജി ഏതെങ്കിലും ലോഡ്ജിൽ പോയി മുറി എടുത്ത് തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഇതെല്ലാം വന്ന് പെടുന്നത് ഈ KSRTC സ്റ്റാൻഡിലാണല്ലോ. നമസ്കാരം, നമസ്കാരം. എന്താണ് MLA പതിവില്ലാതെ? അല്ല, ഇവിടെ ഏതായാലും ജലപ്രളയങ്ങളൊക്കെ നടക്കുന്നു, അവിടെ ദുരിതാശ്വാസം നടത്തണമെന്നുള്ള ഒരു മനസ്സിന്റെ ഒരു വിങ്ങല് കൊണ്ട് ഞാനൊരു MLA അല്ലേ, ഇവിടെ വന്ന് ദുരിതാശ്വാസമൊക്കെ ഒന്ന് നടത്തിയേക്കാന്ന് വിചാരിച്ചു. എനിക്ക് വേണ്ടിയുള്ള ആശ്വാസത്തിന് വേണ്ടിയുള്ളതാണിത്. വെള്ളത്തിൽ കൂടെയുള്ള പണിയല്ലേ, വളം കടിച്ചാലോ, അതിനുവേണ്ടി വെള്ളം കൂടി കൊടുക്കട്ടെ. മൂക്കൊലിപ്പും ഛർദിയായിട്ട് കിടക്കുവാണ്, മഴ കഴിയുമ്പോഴത്തേനും വന്നേക്കാന്ന് പറഞ്ഞു. ഇനി ഏതായാലും ഭയങ്കര മഴയും ഇടിയും മില്ലിയാനും ഒക്കെ വന്നോണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും വീടിന് മണ്ടയ്ക്കോട്ടോ വല്ല പ്ലാവോ മരങ്ങളോ വല്ല വീഴുവാണെങ്കിൽ ഉടൻ തന്നെ MLA വിളിച്ചു പറഞ്ഞേക്കണം. അപ്പൊ തന്നെ സാർ വന്ന് അതിന്റെ പരിഹാരം കാണുമോ? അല്ല, വീട്ടിൽ 5-6 വളർന്നുണ്ട്, അപ്പൊ ആ പ്ലാവിന്റെ കൊമ്പ് കെടുന്നുണ്ട്, അവിടെ കൊണ്ട് കൊടുക്കാവില്ല. അതിന് വേണ്ടി അപ്പുറത്തെ സ്റ്റാൻഡിൽ ഇതിനെക്കാട്ടിലും വെള്ളം മുക്കി കിടക്കുവാണ്, ഞാൻ അങ്ങോട്ട് പോവാം. അല്ല സാറേ, ഞാൻ കാര്യം ചോദിച്ചോട്ടെ, സാർ ഇവിടുത്തെ MLA അല്ലേ, അപ്പുറത്തെ സ്റ്റാൻഡിൽ സാറിന് എന്തോ കാര്യം? അപ്പുറത്തെ സ്റ്റാൻഡിലോട്ട് ആറ്റിന്ന് ഊത്തമീൻ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ വീട്ടുമ്പോഴേക്ക് ഈ ആറ്റിമീൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അത് മേടിച്ചു കൊണ്ട് കൊടുക്കുവാണെന്ന് അവിടെ നല്ലതായിട്ട് പറ്റിച്ചേരും. അപ്പൊ ഇന്ന് ഉച്ചക്കത്തെ ഊണ് എന്റെ വീട്ടിൽ നിന്ന് കേട്ടോ. ബാ, ഒരു ഊണിന് 60 രൂപയാണ് തന്നേക്കണം. ഈ നാടിന് പറ്റിയ MLA എന്ത് കഷ്ടമായി സാറേ. എന്താ എന്തെങ്കിലും എന്താ സാറേ? എന്ത് തരാം? ചോറ് കഴിച്ചിട്ട് 2 ദിവസമായി സാറേ. അപ്പൊ അതിനുമുമ്പ് കഴിച്ചിട്ടിരുന്നത് മട്ടൻ ബിരിയാണിയാ സാറേ, അത് കഴിച്ച് മടിച്ചു സാറേ. എന്തെങ്കിലും ചോറ് കഴിക്കണം. എന്തെങ്കിലും എന്താ സാറേ? ഇവിടെ പോണം, പോണം. ഈ സ്റ്റാൻഡേർഡ് യാചക നിരോധന മേഖല അറിയാലോ. എന്തെങ്കിലും തരണേ സാറേ. എന്ത് തരാം സാറേ? ഷർട്ട് ഒന്നും ഇല്ല സാറേ ഇടാനായിട്ട്. ശരി, ഇതാണ് വീക്ക് പോയിന്റ് കേറി പിടിക്കും. എന്തെങ്കിലും സാർ സാറേ അവിടെ നിന്ന് ഞാൻ തരാം. ഷർട്ട് അല്ലേ, ഞാൻ തരാം അവിടെ നിന്ന് സാറേ. ഞാൻ കല്യാണത്തിന് പോകാൻ വേണ്ടി മേടിച്ചു വെച്ചിരുന്ന ഷർട്ടാണ്, ഇതിട്ടോണ്ട് പോക്കോ. സാറിന് ദൈവം അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിച്ച്. എന്തായാലും ഒരു കാര്യം, അയാള് സെക്യൂരിറ്റി ദുഷ്ടനാണെന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എല്ലാവർക്കും? എന്ത് വൃത്തിയാണ് പുതിയ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും 10 പൈസ തരുമോ സാറേ? ഈ പതിങ്ങനെ കീറി ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും 10 പൈസ തരുമോ? എടാ, നിനക്ക് അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ പഴയ ഷർട്ട് തരത്തില്ലായിരുന്നോ? പഴയ ഷർട്ടാ എന്റെ പട്ടിയിടും പഴയ ഷർട്ട്. അത് ശരി, അതെന്താ? എനിക്ക് എന്റെ ഷർട്ട് നോക്കണ്ടേ? പുതിയ ബസ് ഇറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് ആദ്യമായിട്ടാ ബസ് ഇറങ്ങിയത്. ചൈനയിൽ ഇറക്കിയതാണ് ഇലക്ട്രിക് ബസ്. അടിപൊളിയായിരിക്കും മഴ സമയത്ത് ഇറക്കിയ. എന്താ ഇനിയിപ്പോ റോഡിൽ കൂടെ പോകുന്നവന്മാരോട് കറണ്ട് അടിച്ച് ചാവുമല്ലോ? ഇവിടെ താൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബസ്സല്ല. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു KSRTCയുടെ തലപ്പൊക്കത്ത് വന്നപ്പോൾ അന്തസ്സുള്ള പെരുമാറ്റവും അന്തസ്സുള്ള ജോലി എടുക്കുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളത്. വിവരവും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് നടക്കുള്ളൂ, മനസ്സിലായോ? വിവരം വേണം, വിവരം. വിദ്യാഭ്യാസം വേണം, വിദ്യാഭ്യാസം. ഹലോ മാൻ, I want to go to this hill way palace route. Please help me to say how I can go to this hotel. ജെബേസ മന്ത്രി എടുത്ത ചോദിച്ച ഉത്തരം പറ. ഇവനറിയ. Please man, I want to go to this hill way hotel. Please how can I go to there? PR 347-ന്റെ കണ്ടക്ടർ സുഗു, എത്രയും പെട്ടെന്ന് സ്റ്റാൻഡിൽ റിപ്പോർട്ട് ചെയ്യുക. സുഗു നീയല്ലേ? ഓ, ഞാൻ തന്നെ. ഇതുപടി ഞാൻ ഇപ്പൊ വരാം. എന്ത് പറയുന്നത്? രാവിലെ ഹോട്ടലിൽ കയറിയതാ, ഞാനൊരു 500 മേടിച്ചായിരുന്നു. 500 മേടിച്ചായിരുന്നു. ഞാനത് പെട്രോൾ അടിച്ചു പോയി. അപ്പൊ ഞാൻ കാശുണ്ടെങ്കിൽ ഞാൻ വലിച്ചെറിഞ്ഞു കൊടുത്ത് ചെകളക്ക് ഒരു അടി കൊടുത്തന്നെ. 500. I want to know where is the Kanakuna Palace. Kanakuna Palace? Palace എന്ന് പറഞ്ഞാ കൊട്ടാരം. എന്തെങ്കിലും ആഹാരം കഴിക്കാം.
ആഹാരം. But I told you I don't have money. I don't have even a coins. I have only card. You have a card? Yes. I have a slipping machine. What? I have a slipping machine. Oh. Please give me a card. Uh-huh. Please enter pin code. Ah, Digital India. Yes. How much? 2000. Very nice. Thank you. Pardon me. Okay, thanks sir. അല്ല ഇതെന്തോ കാണിക്കുന്നു, ഈ മഴ എത്രയും പൊക്കിയത് ഇവിടെ ഒന്ന് യോയോ കാണിച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് യോയോ അടിക്കുന്നല്ല, പിന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ ഡോർ അടച്ചതാ, അപ്പൊ വിരലിന്റെ ഇടയിൽ കുടുങ്ങി. പിന്നെ യോയോ വിളിച്ചിട്ട് പോണ ഇതിനാ. ആൾക്കാർ വിചാരിച്ചു ആഫ്രിക്കൻ മൂശ വിചാരിച്ച് കറി വയ്ക്കാൻ കൊണ്ടുപോവാ. ഇതവളുടെ സ്ഥിരം പരിപാടിയാ. എന്ത് പരിപാടി? ആർക്കും ചില്ലറ കൊടുക്കത്തില്ല, അത് മേടിക്കാൻ വന്നിരിക്കുന്ന പാവപ്പെട്ടവന്മാരാണ്. നിനക്കോ മതി? നിനക്ക് എത്രയാടാ? എനിക്ക് 100 ബാക്കി, 92 രൂപ. മോനെ നിനക്ക് 92 രൂപ വേണോടാ? വേണ്ട വേണ്ട, അമ്മയ്ക്ക് നാളെ ആയാലും കുഴമ്പ് വാങ്ങാം. എന്റെ രാജ, നിനക്ക് നാണയില്ലേ നാട്ടുകാരുടെ ഈ പിച്ച പൈസ പിടിച്ച് നക്കി തിന്നെ. എന്റെ സുധാരൻ സാറേ, കേരളത്തിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥര് ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ എപ്പോഴെങ്കിലും കൈക്കൂലി കിട്ടിയ ചരിത്രമുണ്ടോ? അതില്ല, ഡ്രൈവർക്കും കണ്ടക്ടർക്കും കൈക്കൂലി കിട്ടാറില്ല. പിന്നെ ആകെപ്പെട്ട കിട്ടുന്ന ഈ നക്കാപ്പിച്ച കാശ, അത് പിന്നെ നമുക്ക് പച്ചക്കറിയെങ്കിലും വാങ്ങിക്കാമല്ലോ. നാട്ടുകാരുടെ പച്ച തെറിയാക്കുമ്പോ മതിയായിക്കോളൂ. ഞാനിവിടെ സൈഡ് വരാ, കൊടയിലോട്ട്. നീ ഉദ്ദേശിക്കുന്ന ഒരു പെൺകുട്ടി അല്ല ഇവിടെ, നീ അങ്ങോട്ട് പോകണ്ട. സാറേ, എത്ര വലിയ ബന്ധു ഹർത്താലും ആണെങ്കിലും കടയുടെ പുറകെ കൂടെ ചെറിയ കച്ചവടമൊക്കെ നടക്കും. ഒന്ന് സ്ഥലത്തെ ശകലം ശകലം സ്ഥലം ഇതിലും വേണം. ചൈനയുടെ വന്മതിൽ അടിയാ മതിയായിരുന്നു. അതെ, എന്ത് സുഖം? ശമ്പളമൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട് അടി. ഓ പാടി തന്നെ, പിന്നെ ജീവിച്ചു പോണം. പിന്നെ എന്റെ ചേട്ടന് ജോലി ഉള്ളോണ്ട് സുഖോ. എന്തിരാതെ കയ്യടെ ഇവരെ കൈ അടിച്ചു കൊടുക്കേ. ഏതാ ശ്വാസം മുട്ടി ചാവാനായിട്ട്? എനിക്ക് വേറെ ജോലിയുണ്ട്. എന്തേ സൂപ്പർ ആണ്. പിന്നെ നല്ല രസം. സൂപ്പർ ആണ്. ഞാനും കൂടി കൂടി. നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചത്? ആരാ ഇവരെ കാര്യം സ്റ്റേഷനിൽ വിളിച്ച് ഇൻഫോം ചെയ്തത്? ഞാനാ സാറേ, കണ്ടപ്പോഴേ എനിക്കൊരു പന്ത് കേട് തോന്നി. അതാ, വെരി ഗുഡ്. സ്വന്തം കാര്യം അല്ലാത്തതുകൊണ്ട് പലരും ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ച് ഇൻഫോം ചെയ്യാറില്ല. കുട്ടിക്കറിയാമോ, കേരളത്തിൽ നടന്നിട്ടുള്ള പല പെൺവാണിപ്പ കേസിലും പ്രതിയാണവർ. സാർ, ഞാൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു സാർ. നിങ്ങൾ എങ്ങനെയാ പരിചയപ്പെട്ടത്? ഫേസ്ബുക്കിലൂടെയാ സാർ. എടോ, വിവരവും വിദ്യാഭ്യാസവും ഉള്ള നിങ്ങളെ പോലുള്ളവർ ഫേസ്ബുക്കിന്റെ ചതിക്കുഴികൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? ഈ വാട്സപ്പും ഫേസ്ബുക്കാ സാറേ ഇതിനൊക്കെ കാരണം. കുട്ടി ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്റർനെറ്റ് എന്ന് പറയുന്ന മഹാസംഭവത്തിൽ ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും മാത്രമല്ല, ലോകം തന്നെ നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള പല അവസ്ഥകളും ഉണ്ടാവും. നടക്കട അങ്ങോട്ട്, നിങ്ങൾ സ്റ്റേഷനിൽ ഒന്ന് ഒപ്പിട്ടിട്ട് കുട്ടി കൊണ്ടുപോയി. നല്ല ഡി ടി എസ് ഇടി, മഴ നിൽക്കുന്ന ലക്ഷണമില്ല. ബാ, നമുക്ക് അങ്ങോട്ട് പോവാം. നമസ്കാരം, പ്രധാന വാർത്തകൾ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിച്ചു തുടങ്ങി. പലയിടങ്ങളിലും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും കാരണം വാഹന ഗതാഗതം താറുമാറായി കിടക്കുകയാണ്. പല കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളും വെള്ളത്തിനടിയിൽ. എന്റെ സുധാരൻ ചേട്ടാ, എന്താ സുഖം? എല്ലാം വെള്ളത്തിനടിയിലായി. നമ്മളെ സ്റ്റാൻഡ് മൂങ്ങി, മൊത്തത്തിൽ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ചേട്ടാ, അത് ആസ്പെറ്റോ ഷീറ്റ് അല്ല, പിന്നെ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയാ. മസാല ദോശ, മസാല ദോശ, മസാല ദോശ, മസാല ദോശ. ആരാ ഇവിടെ മസാല ദോശ ഓർഡർ ചെയ്തത്? മസാല ദോശ? എടാ, ഈ മഴയത്ത് ആരാടാ മസാല ദോശ ഓർഡർ ചെയ്യുന്നത്? അല്ല, ആരോ ഓർഡർ ചെയ്തായിരുന്നു. ആ, എന്നാ ഓർഡർ ചെയ്തവനായിരിക്കും ഫ്രണ്ടിൽ ഒലിച്ചു പോയത്. പറവ വിട്ടോ. മസാല ദോശ. രാജകോകിലേ അലയൂ നീ അലയൂ.
ട്രാഫിക് ഐലൻഡിൽ നിന്ന് വനിതാ കോൺസ്റ്റബിളും കോൺസ്റ്റബിളും ട്രാഫിക് ലൈറ്റോടുകൂടിയാ ഒലിച്ചു പോകുന്നത്. എന്നിട്ടും അവർ തിരിച്ചറിയുന്നില്ല. പ്രേമത്തിന്റെ ഒരു ശക്തിയെ. ശാന്തി മുഹൂർത്തം അവർ ആരംഭിച്ചതേ ഉള്ളൂ. ഹോട്ടലോടുകൂടി ഒലിച്ചു പോകുന്നു. അവർ രണ്ടുപേരും അറിയുന്നില്ലല്ലോ. നീലസാഗരമതിന്റെ തന്ത്രിയിലുണർത്തിടും സ്വരസാന്ത്വനം. സായിപ്പേ, പിടിച്ചോ പിടിച്ചോ, എല്ലാം ഷൂട്ട് ചെയ്തോ. ദിസ് ഈസ് എ കുട്ടനാട്. എന്റെ അണ്ണ, ഇപ്പോഴാണ് മഴ കൊണ്ടൊരു ഗുണുണ്ടായത്. എന്ത് ഗുണം? സായിപ്പിന് 10 paisa ചെലവില്ലാതെ എല്ലാം നടന്ന് ഷൂട്ട് ചെയ്യാം. ഇതാണ് യഥാർത്ഥ കേരള ടൂറിസം. ഇളകിയാടുന്ന ഹരിത മേഖലയിൽ അലയിടുന്ന കളനിസ്വനം. എന്റെ ചേട്ടാ, ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു മഴ പെയ്താൽ കേരളത്തിന്റെ പല പ്രദേശങ്ങളും ഇന്ന് വെള്ളത്തിന്റെ അടിയിലാണ്. ഇതിനാ നമുക്ക് പണ്ട് കാരണവന്മാരി തോടുകളും കിണറുകളും പുഴകളും ഉണ്ടാക്കി തന്നത്. ഇപ്പൊ തോട് നിവർത്തി റോഡാക്കി, കാണകൾ നിവർത്തി അവനവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഇപ്പോഴുള്ള വെള്ളപ്പൊക്കം അല്ല, ഇതിനേക്കാൾ വലിയ വെള്ളപ്പൊക്കമായിരിക്കും വരും തലമുറ അനുഭവിക്കാൻ പോകുന്നത്. ഇതിനൊരു പരിഹാരമില്ലേ? ഉണ്ടല്ലോ. പുഴകളും തോടുകളും നമ്മൾ സംരക്ഷിക്കുക. പ്രകൃതിയോട് നമ്മൾ വികൃതി കാട്ടാതിരിക്കുക. പ്രകൃതിയോട് നമ്മൾ വികൃതി കാട്ടിയാൽ തീർച്ചയായിട്ടും പ്രകൃതി നമ്മളോട് വികൃതി കാട്ടും. അതുകൊണ്ട് പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക. ഇനി എന്തായാലും ജഡ്ജസിന്റെ റിവ്യൂ അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി റിട്ടേണിംഗ് ടു യു ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. Bulbul bulbul my name, bulbul bulbul my name. ഇവന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടാ ദോ ഇവൻ വന്നേക്കുന്നത്. അയ്യോ, ഞാൻ ചത്താൻ എങ്ങനെ? നിങ്ങളെ രണ്ടുപേരെ ഇവരെന്തായാലും കൊല്ലും. അങ്ങനെ കൊല്ലുമ്പോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബോഡി എത്തിക്കാൻ ഒരാൾ വേണ്ടേ? വേണ്ടി വന്നാ ഈ വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്ന മാവിൽ കെട്ടിത്തൂങ്ങി ഞങ്ങളങ്ങ് ചാവും. ആ മാവ് പറ്റത്തില്ല. ആ മാവേ അളിയൻ മരിക്കുമ്പോ അളിയനെ ദഹിപ്പിക്കാൻ നിർത്തിക്കുന്ന മാവാശ്യത്തിൽ പണയത്തിന്റെ ബന്ധുപുഴുകിയ സുന്ദരിയോ? അങ്ങനെ അല്ലേ, എന്റെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ വിത്തുപാകിയ സുന്ദരി. അടിപൊളി ശിങ്കമാണട അയ്യാസ്വാമി, കുടമണിയാട്ടിയോടും പാട്ടുകൂട്ടം, അക്കം പക്കം പാണ്ടിവേളം പാട്ടും കൂത്തും, പക്കവാദ്യ തപ്പും തകിലും പാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 lakh rupees. KSRTC ബസ് സ്റ്റേഷനിൽ 2 feet വെള്ളം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ തൻ്റെ കലാസൃഷ്ടിയിൽ ഒരു കലാകാരന് അവിടെ 6 feet പൊങ്ങിയിട്ടുണ്ടെന്ന് പറയാം. അത് കലാകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ ഭാവനയിലൂടെ പ്രശ്നത്തിൻ്റെ ഗൗരവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. ഇതിലെ ഒരു ചെറിയ ചെറിയ ഇൻസിഡൻസ് ആയിട്ട് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ഇന്നത്തെ സാമൂഹ്യ പ്രശ്നങ്ങളാണ്. ആ കുമളിയിലേക്ക് ബസ് കയറാൻ നിൽക്കുന്ന ആ കമിതാക്കൾ, അതിൽ അയാളൊരു വലിയ തട്ടിപ്പുകാരനാണ്. ഈ പെൺകുട്ടിയെ അവിടേക്ക് എത്തിച്ച് വാണിഭം നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ പോയിന്റ് നന്നായിട്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ തറയ്ക്കുന്നുണ്ട്. അതിന് പോലീസുകാർ വന്ന് കൈകാര്യം ചെയ്ത രീതിയും നന്നായി. ആ വെള്ളപ്പൊക്ക സമയത്ത് പോയ ഒരു ഘോഷയാത്ര പോലെ ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി നിങ്ങൾ അവതരിപ്പിച്ച ഓരോ കാര്യവും എടുത്തു പറയേണ്ടതാണ്. അതിൻ്റെ ഡീറ്റെയിലിംഗ് ബാക്കിയുള്ള ജഡ്ജസിന് അവസരം കൊടുക്കുകയാണ്. ഇംപ്രസീവ് സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സർ. സൂപ്പർബ്. രാഷിഡ, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു നിങ്ങളുടെ. താങ്ക് യു സർ. നിങ്ങൾ എടുത്ത ഒരു ബാക്ക് ഡ്രോപ്പ് നന്നായിരുന്നു. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ ഏതാണ്ട് മുങ്ങി നിൽക്കുന്നു. ഒഴുക്കിനകത്ത് ഈ ശാന്തി മുഹൂർത്തത്തിൻ്റെ അല്ലെ ട്രാഫിക് വനിതാ പോലീസും ട്രാഫിക് പോലീസാണ്. അതൊക്കെ ഭയങ്കര ഹിലേരിയസ് ആണ്. ആ ഏരിയ ഒക്കെ ഭയങ്കര രസകരമായിട്ട് പോയി. അത് നിങ്ങൾ നന്നായിട്ട് മെനക്കെട്ട് അത് ചെയ്തിട്ടുമുണ്ട് സംഭവം.
വെരി ഇംപ്രസീവ് സ്കിൽ. റിമി എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം പോപ്പിയുടെ ഈ ഒരു പെർഫോമൻസ്? എന്ത് പറയാനാ, നമ്മളെല്ലാരും അങ്ങ് ഭയങ്കരമായിട്ട് ചിരിച്ചു ആദ്യം തൊട്ട് അവസാനം വരെ. ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്ന് എല്ലാവർക്കും ചേർത്ത് ഒരു കൈയ്യടി കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സായിപ്പിനെ കൊണ്ട് കറങ്ങാൻ വന്നയാള് ഖനാ ഹുന പാലസ് എവിടെ ഖനാ ഹുന. അപ്പൊ അത് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, അയ്യോ കനകക്കുന്ന് കൊട്ടാരമായിരിക്കും അന്നേരത്തേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും നിസാരമായിട്ട് പറഞ്ഞു വിടുന്ന പല കാര്യങ്ങളും അയ്യോ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ നിങ്ങൾ തോന്നിപ്പിക്കുക. അതായത് ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും പല 2 രൂപയല്ലേ 3 രൂപയല്ലേ ചില്ലറയല്ലേ അവരിരിക്കട്ടെ എന്ന് പറയും. പക്ഷേ അങ്ങനെ ചില്ലറ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ കിട്ടുന്ന 1000-1500 എന്നപ്പോൾ ഞാൻ കേട്ടതാണ്. ഇവിടെ ഇരിക്കുന്ന മൊത്തം ചേച്ചിമാരും കൂടെ ഓടി നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. താങ്ക് യു, ഭയങ്കര സന്തോഷം. താങ്ക് യു പ്രദീപേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു. എല്ലാവരും ചിരിച്ച പോലെ തന്നെ ഞാനും ചിരിച്ചു. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ബസ് എന്ന് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത് വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ, അത് KSRTCയുമായിട്ട് ബന്ധമില്ല പക്ഷെ ബസ്സാണ്. ആ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമലമേലേ. ഇന്നത്തെ ഈ സർക്കാർ ഓഫീസ് എന്നുള്ള റൗണ്ടിലെ ആക്ടിന് വേണ്ടി രാജേഷേട്ടാ ഓൺ 30 29. താങ്ക് യു സർ. ജ്യോതിഷേട്ടാ 39 out of 40. താങ്ക് യു സർ. Remy Tommy, 29. Team Poppy'de സർക്കാർ ഓഫീസ് എന്നുള്ള റൗണ്ടിലെ ഇവരുടെ ഇന്നത്തെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 97 on 100. Superb. ഇവിടെ ഇതാ 1980s ലെയും 2018s ലെയും രണ്ട് കാലണ്ടേഴ്സ് അവരുടെ കഥ പറയാനായിട്ട് വേദിയിലെത്താൻ പോവുകയാണ്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് ടു യു ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. Bulbul bulbul my name, bulbul bulbul my name. ഇവന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടാ ദോ ഇവൻ വന്നേക്കുന്നത്. അയ്യോ ഞാൻ ചത്താൻ എങ്ങനെ? നിങ്ങളെ രണ്ടുപേരെയും ഇവരെന്തായാലും കൊല്ലും. അങ്ങനെ കൊല്ലുമ്പോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബോഡി എത്തിക്കാൻ ഒരാൾ വേണ്ടേ? ദേ വേണ്ടി വന്ന ഈ വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്ന മാവിൽ കെട്ടിത്തൂങ്ങി ഞങ്ങളങ്ങ് ചാവും. ആ മാവ് പറ്റത്തില്ല. ആ മാവേ അളിയൻ മരിക്കുമ്പോ അളിയനെ ദഹിപ്പിക്കാൻ നിർത്തിക്കുന്ന മാവാ. ഏയ് ആവശ്യമില്ല, എന്റെ കറിക്കരത്തിൽ പണയത്തിന്റെ വെന്ത് പുഴുകിയ സുന്ദരിയോ? അങ്ങനെ അല്ലളിയ, എന്റെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ വിത്തുപാകിയ സുന്ദരി. അടിപൊളി ശിങ്കമാണട അയ്യാസ്വാമി കുടമണിയാട്ടിയോടും മാട്ടുകൂട്ടം അക്കം പക്കം പാണ്ടിവേളം പാട്ടും കൂത്തും പക്കവാദ്യ തപ്പും തകിലും മാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. മുത്തശ്ശി കഥയുമായിട്ട് ഒരു കാലണ്ടറാണ് ഇവിടെ ഇതാ സ്റ്റോറി അൺവീൽ ചെയ്യാൻ പോകുന്നത്. ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ ബാഹുബലി ടീം. ദേ ആർ വെരി ഓൺ ടീം. 4 stars. നമ്മുടെ മുന്നിലൂടെ ഓരോ വർഷങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടുസാധനങ്ങളിൽ ഒരു വർഷം മാത്രം ആയുസ്സുള്ള ഒന്നുണ്ട്, അതാത് വർഷത്തെ കലണ്ടറുകൾ. ആ കലണ്ടറിനും കാണും പറയുവാൻ ചില ഓർമ്മകളും കഥകളും. മുത്തശ്ശി കഥ എന്ന റൗണ്ടിൽ ഒരു വ്യത്യസ്ത പ്രമേയവുമായി നിങ്ങളുടെ സ്വന്തം ടീം 4 stars. എന്നോട് അവന്റെ കളി, എനിക്കല്പം പ്രായം കൂടിപ്പോയെന്ന് പറഞ്ഞ് എന്റെ ദേഹത്ത് കയറാൻ വരുന്നോ? ആരാ മുത്തശ്ശി മുത്തശ്ശിയുടെ ദേഹത്ത് കയറാൻ വരുന്നേ? ആ ചെതല്.
കൊറേ നാളായി അവൻ എന്നെ നോട്ടയിട്ടേക്കുക, പക്ഷെ ഞാനിതുവരെ പിടികൊടുത്തിട്ടില്ല. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം, നീ കൂടുതൽ ചിരിക്കണ്ട, കുറച്ച് മാസങ്ങളും കൂടി ഉള്ളൂ നിന്റെ ആയുസ് തീരെ. നിന്റെ രണ്ടാം ശനിയാഴ്ച വരെ ചെതലരിച്ചോണ്ട് പോവും. ഇരിക്കുന്നവനെ കണ്ടോ, ലാൻഫോ ഒരു സമയത്ത് ഇവന്റെ ഒച്ച കൊണ്ട് ചെവിതല കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പൊ ഇങ്ങനെ എടുത്ത ഉണ്ടെന്ന് പോലും അറിയാൻ വയ്യ. ഇവന്റെ കൂട്ടത്തിൽ ആദ്യം ഒരുത്തനുണ്ടായിരുന്നു കറക്കുന്നവൻ, പിന്നെ ഒരുത്തൻ വന്നു കുത്തുന്നവൻ, ഇപ്പൊ ഒരുത്തനുണ്ട് തേക്കുന്നവൻ. അതിലൂടെ പരസ്പരം എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കുന്നുണ്ടെന്ന് ദൈവം തമ്പുരാൻ മാത്രം അറിയാം. നേരത്തെ ഒരു ഡേറ്റ് അറിയാൻ തല നിവർത്തി നമ്മളെ നോക്കുമായിരുന്നു, ഇപ്പം കുനിഞ്ഞിരുന്ന നോട്ടം മൊത്തം. സത്യം പറഞ്ഞാൽ ഇപ്പൊ സർക്കാർ ഓഫീസുകളിൽ മാത്രം നമുക്കൊരു വിലയുണ്ട്. അത് സ്നേഹം കൊണ്ടൊന്നും അല്ല, അവധി ദിവസം അറിയണമെങ്കിൽ നമ്മൾ തന്നെ വേണ്ടേ? നമ്മളിലെ ചുവപ്പ് കളർ കാണാൻ വേണ്ടി ഇരിക്കുക അവർ ഓഫീസ് പൂട്ടാൻ. പണ്ടൊക്കെ എന്റെ ദേഹത്തായിരുന്നു പാലിന്റെയും പത്രത്തിന്റെയും ഒക്കെ പൈസയുടെ കണക്ക് എഴുതിയിടുന്നത്. ചുരുക്കി പറഞ്ഞ എന്റെ ദേഹത്ത് കുത്തി വരച്ച് എന്റെ സൗന്ദര്യം മൊത്തം പോയി. അല്ല മുത്തശ്ശി, എനിക്കൊരു സംശയം, മുത്തശ്ശിക്ക് ശേഷം വന്ന എല്ലാ കലണ്ടറും അവരെടുത്ത് കളഞ്ഞ്, എന്നിട്ടും മുത്തശ്ശിയെ മാത്രം എന്താ അവര് കളയാഞ്ഞ? അതൊരു കഥയാടാ 2018. പിന്നെ നീ വിചാരിക്കുന്ന പോലെ ആപ്പോപ്പ വർഷമൊന്നും അല്ല ഞാൻ. ഹിപ്പി മുടിയും ബെൽബോട്ടം പാൻസും ഇട്ട് തോളൊന്നു മെല്ലെ ചരിച്ച് ഗുഡ് ഈവനിങ് മിസ്സിസ് പ്രഭ നരേന്ദ്രൻ എന്നും പറഞ്ഞ് ഒരാൾ മലയാള സിനിമയിലേക്ക് വന്ന വർഷം. ഗുഡ് ഈവനിങ് മിസ്സിസ് പ്രഭ നരേന്ദ്രൻ. ഓ, നമ്മുടെ ചങ്ക് ലാലേട്ടൻ. ചങ്കല്ലടാ, ചങ്കിടിപ്പാണ് എന്ന് പറഞ്ഞ് എന്റെ ചങ്കിനിട്ട് ഇടിക്കുന്ന എന്തിന് കളവി? എന്നിട്ട് ആ സമയത്ത് ഈ വീട്ടിലൊരു കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുവായിരുന്നു. പ്രായത്തിൽ പെണ്ണുങ്ങൾ തുളന്ന കണ്മലകു കണ്ണം പോണ്ടോ, കൂടെ വന്നേ പോ ആൺകിളി, ചൂടു തന്നേ പോ. കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ തുളന്ന കണ്മലകു കണ്ണം പോണ്ടോ, കൂടെ വന്നേ പോ ആൺകിളി, ചൂടു തന്നേ പോ. എന്തെത്ര വൈകിയത്! നമ്മുടെ വിജയ ടാക്കീസിലെ ഒരു പടം കാണാൻ പോയതാ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. പടം എങ്ങനെയുണ്ട്? പടമൊക്കെ കൊള്ളാം, പക്ഷെ എല്ലാം പുതിയ പിള്ളേരാ. എന്റെ അണ്ണ അതിൽ വില്ലനായിട്ട് ഒരു പയ്യൻ വന്നു. എങ്ങനെയുണ്ട് പയ്യൻ, രക്ഷപ്പെടുവോ? അവന്റെ നിപ്പും ഭാവമൊക്കെ കണ്ടിട്ട് അവൻ മലയാള സിനിമയിൽ എന്തേലും ഒന്ന് ആവും. എന്ത് ചോദ്യം ഉണ്ടോ ചോദിക്കണ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ല. സുരേന്ദ്ര, നീ അകത്ത് ചെന്നിട്ട് അലുവേ മിച്ചറൊക്കെ കഴിച്ചിട്ട് പോകാവെ. ഞാൻ ആ പാലുകാരനോട് പൈസയുടെ കണക്ക് എഴുതി വെച്ചതാ. ഇനി അതൊക്കെ പിന്നെ ചെയ്യാം. നീ ആ സിഗരറ്റും ബീഡിയൊക്കെ പൊട്ടിച്ചിട്ട് ആ തട്ടത്തിലിട്. ബീഡിയും സിഗരറ്റും കണ്ടില്ലെങ്കിൽ വരുന്നവരിനി ആ പേരിലായിരിക്കും പിണങ്ങുന്നത്. ബാബു എന്താ നീ ഒന്നിങ്ങി വന്ന? ബാബു എന്താ കയ്യില്? ഒന്നുമില്ല. ഒന്നുമില്ല ബാബു. അളിയ ഒന്നുമില്ലല്ലോ. ഇന്ന് തരാൻ പറഞ്ഞില്ലേ? ഒന്നുമില്ലല്ലോ. ഓ, പ്രേമലേഖനം ഞാൻ വായിക്കാം. നിന്റെ ആങ്ങൾ എഴുതിയ ഈ പ്രേമലേഖനം എന്റെ കറിക്കരത്തിൽ പണയത്തിന്റെ വെന്തു പുഴുകിയ സുന്ദരിയോ? അങ്ങനല്ലേ, എന്റെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ വിത്തുപാകിയ സുന്ദരി. നിന്റെ പ്രസവങ്ങളിൽ ഞാൻ കൂടെ കാണും, നിന്റെ പ്രയാസങ്ങളിൽ ഞാൻ കൂടെ കാണും. തുറന്നിട്ട മസിലിന്റെ വാതിലുമായി ഞാൻ കുത്തിയിരിക്കും. എന്തുവാണോ ഇത്? തുറന്നിട്ട മനസ്സിന്റെ വാതിലുമായി ഞാൻ കാത്തിരിക്കുമെന്ന്. ഇത്രയൊക്കെ തെറ്റിച്ചെങ്കിലും അവൻ കറക്റ്റായിട്ട് ഒപ്പിട്ട് അടിവര ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഒപ്പിട്ടതൊന്നുമല്ല, ലവ് ചിഹ്നം വരച്ചിട്ട് അമ്പ വിട്ടതാ. അയ്യോ, ആ അമ്പഴത്തെ നിന്റെ നെഞ്ചത്ത് കുത്തി ഇറക്കാൻ വേണ്ടത്. നാണം കേട്ടാനുണ്ടായ സാധനം. നീ പോലെ ആ അമ്പഴത്തെ എന്റെ നെഞ്ചത്തില്ല, നിന്റെ കിഴങ്ങ മാപ്പിളത്തെ നെഞ്ചത്ത് കുത്തി കെട്ടിക്കൊറി. എന്റെ പൊന്നളിയ, നാളെ ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടായത് അത് നിനക്ക് ഓർമ്മ വേണം. ചേച്ചി, അവൾ ഒരുങ്ങാതെ വാശി പിടിച്ച് അവിടെ നിക്കുക. ഈ പെണ്ണ് മനുഷ്യനെ നാണം കെടുത്തു. ദേവി, എടി ദേവി. ഒരു കാര്യം ഞാൻ പറയാം, ആൾക്കാർ മുമ്പ് വെച്ചേ ഞങ്ങളെ നാണം കെടുത്താനാണ് ശ്രമമെങ്കിലേ വെച്ചേക്കില്ല ഞാൻ. നീ എന്തൊന്നും മിണ്ടാതെ, അച്ഛന്റെ സ്വഭാവമല്ലേ നിനക്ക്, വെട്ടൊന്നും മുറി രണ്ടുന്നാ. അത് ശരിയാ. എന്നിട്ട് ഒരു മുറി അളിയൻ താമസിക്കുകയും ചെയ്യും, മറ്റേ മുറി അളിയൻ വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യും. ഇവന് ഈ കല്യാണം കൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേലും ഈ കല്യാണം നടക്കത്തില്ല. എന്തുവാടി നിന്റെ മോളിപ്പം പറഞ്ഞത്? അല്ലേലും ഈ കല്യാണം നടക്കത്തില്ല. അത് തന്നെയല്ലേ അവളും പറഞ്ഞത്? അതല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചത്?
പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? നിങ്ങളുടെ താര് പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം ഉറപ്പിക്കാൻ. ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് എന്റെ ദേവേട്ടന്റെ കൂടെ ജീവിക്കുന്നതാ ഇഷ്ടമെന്ന്. നോക്കിക്കോ, ദേവേട്ട വന്ന് വിളിച്ച ഞാൻ ഇറങ്ങിപ്പോവും. എന്തോന്നാണ് നീ പറഞ്ഞത്? ഞാൻ പോവും. നീ എന്തോന്ന് പറഞ്ഞു? ഞാൻ പോവും. അളിയ, അവള് പോവും ഉറപ്പിച്ചു. ഇവിടെ വന്നേ നിന്നെ വിളിച്ചിറങ്ങാനുള്ള ചങ്കുറപ്പവനുണ്ടോ? ആ ചങ്കുറപ്പുള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്ത് ധൈര്യത്തിലാണോ നീ ഇങ്ങോട്ട് കയറി വന്നേ? ഇവൾക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ ധൈര്യത്തില്. ഇവിടോ നിന്നെ ഞാൻ ചുമ്മാ പേടിപ്പിക്കല്ലേ സാറേ. ഇവന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടാ ദോ ഇവൻ വന്നേക്കുന്നത്. അപ്പൊ നീയാ? അയ്യോ, ഞാൻ ചത്താൻ അങ്ങനെ. നിങ്ങളെ രണ്ടുപേരെ ഇവരെന്തായാലും കൊല്ലും. അങ്ങനെ കൊല്ലുമ്പോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബോഡി എത്തിക്കാൻ ഒരാൾ വേണ്ടേ? എന്റെ സാറേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇവളെന്ന് വെച്ചാ ഇവന് ജീവന. ഒന്ന് പോടുന്നു. ശത്രുക്കളെ മൊത്തം നമുക്ക് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കിട്ടാൻ പോകുന്നത് നമുക്കാണെന്ന് മാത്രം. ഇവന്റെ ഇറങ്ങിപ്പോയാ പിന്നെ ഒരു നിമിഷം പോലും ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. അതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എഴുന്നള്ളിക്കല്ലേ. അവളെങ്ങാനും ഇറങ്ങിപ്പോയി നിങ്ങൾ ചത്തില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലല്ലേ നടക്കേട്. നമ്മൾ വാക്കുപാലിച്ചില്ലെന്ന് പറയില്ലേ നാട്ടുകാർ? ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കാനും ഞങ്ങൾക്ക് മടിയൊന്നുമില്ല. വേണ്ടി വന്ന ഈ വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്ന മാവിൽ കെട്ടിത്തൂങ്ങി ഞങ്ങളങ്ങ് ചാവും. ആ മാവ് ഒറ്റത്തില്ല. ആ മാവേ അളിയൻ മരിക്കുമ്പോ അളിയനെ ദഹിപ്പിക്കാൻ നിർത്തിക്കുന്ന മാവാ. അപ്പൊ അളിയന് മാവ് വേണ്ടേ? നിങ്ങൾ കൂങ്ങേ തൂങ്ങി ആടെ, അത് പിടിതൊണ്ട് പോവേ. എന്ത് വേണോ ചോ, നമ്മളില്ലേ? നീ നോക്കി നിൽക്കാതെ അവിടെ വിളിച്ചിട്ടെങ്കിൽ വാടാ. ദേവി, നീ വാ. നോക്കി നിൽക്കുന്ന പിടിക്കു ബാബു. ശരി അളിയാ. എന്നെ അല്ല അവരെ. മോളെ അകത്ത് കൊണ്ടുപോടി. വാടി ഇങ്ങോട്ട്. വീട് അമ്മേ ദേവിടാ. നിന്റെ ദേവിയല്ലേ പോയോളൂ, ഞങ്ങളെ ജീവൻ ഇപ്പൊ പോവും. ഈ തിമ്മന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പിടിച്ചു മാറ്റുവാത്തു. ഇനി ദേവിയുടെ പേരും പറഞ്ഞ് നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുത്. അറിയ പോടാ വെളിയില്. എന്റെ ദേവി, നീ വിഷമിക്കണ്ട. നിന്റെ ദേവിയെ കിട്ടാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് ദേവിയുടെ മുമ്പിൽ വഴിപാട് നടത്താം. അല്ലാതെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂടാ? നാളെ മുഹൂർത്തം കഴിയുന്നവരെ അവളെ ആ മുറിയിൽ നിന്ന് പുറത്തിറക്കി പോരുത്. ചേട്ടാ, അവൾ ഒരു വക കഴിച്ചിട്ടില്ല. ചേച്ചി വിഷമിക്കണ്ട, അവക്കുള്ള ആഹാരം കൂടെ ഞാൻ കഴിച്ചോളാം. ഇനി വരാൻ സാധ്യതയുണ്ട്, നീ ഇവിടെ തന്നെ കാണണം. ആളിയ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ കാണുവളിയാ. ഉറങ്ങിക്കളഞ്ഞേക്കരുത്. അഥവാ കൂട്ടിന് ആരെങ്കിലും വേണമെങ്കിൽ നീ പിടിച്ചിരുത്തിക്കോ. അവളെ കിടത്തിയിരിക്കുന്ന മുറിയുടെ താക്കോല സൂക്ഷിച്ചു വെച്ചോണം. അളിയൻ ധൈര്യമായിട്ട് പോയി കിടന്നുറയിക്കോ, ഈ താക്കോല് സുരക്ഷിതമായിരിക്കും. അളിയൻ പറഞ്ഞതുപോലെ ഉറങ്ങാതെ കൂട്ടിരിക്കാൻ പറ്റിയത് ആരാ? ആ ഷീല, പാചകക്കാര് ഷീല. ഷീലേ, ഷീലേ. എന്താ വിളിച്ചെ? പാചകമൊക്കെ ഇവിടം വരെയായി. അവിയലിന്റെ പച്ചക്കറി കൂടെ അരിഞ്ഞ എന്റെ ജോലി കഴിഞ്ഞു. ഞാനും കൂടി അരിയാൻ സഹായിക്കാം. അമൃതോ തേനോ ഇളനീരമൃതോ, തേനോ ഇളനീരമൃതോ, നിന്റെ ഗാനം കുളിർ മഴ പെയ്യാത്തു. ഇന്നൻ പനി നീർത്തൊപ്പിൽ എന്റെ കുഞ്ഞിക്കുറു മൊഴി പാടാത്തു.
ശീലയ്ക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട പണിക്ക് വയ്ക്കൂടെ? നമുക്കൊക്കെ വേറെ ജോലി ആര് തരാനാ എന്റെ കൊച്ചുമുതലാളി? കൊച്ചുമുതലാളിയോ? കൊച്ചുമുതലാളി ഷീല. അപ്പൊ അതിൽ തന്നെ ഒരു പിടിപിടിച്ചു നോക്കാം. ഷീല, എന്റെ പളനി എവിടെ? നിന്റെ മാപ്പിള എവിടെ? അകത്ത. വീട്ടിനകത്തോ? അല്ല, ജയിലിനകത്ത്. അതെന്തൊരു? എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നേ ഒരു കല്ലെടുത്ത് അവന്റെ തലക്കടിച്ച കൊന്നു. ഒരുത്തം വെറുതെ ഒന്നും ഇണ്ടിയാല് അങ്ങ് കൊന്നുകളയ്യ. എന്താ കുട്ടിയത്? ഓഹോ, അപ്പൊ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതായിരിക്കും. ഇനി വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഈ ബാബു എത്ര കുളം കണ്ടതാ. തങ്കഭസ്മക്കൂറി ഇട്ട ശീലക്കുട്ടി, നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും. അതിലിന്ന് ശനിയാഴ്ച അല്ലേട്ടാ. രണ്ടു ദിവസം കഴിയുമ്പോ തിങ്കളാഴ്ച ആവുമല്ലോ, അന്നെങ്കിലും ഞാൻ മുടക്കും. അതെ ശീലേ, ശീലക്ക് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടക്കുറവൊന്നും ഇല്ല. പിന്നെ പിന്നെ പറ. അതെ, നമുക്ക് എന്നാലും ഒരുമിച്ച് ജീവിക്കാനൊന്നും പറ്റൂലല്ലോ. അതിപ്പോ എന്റെ ചേട്ടൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ ആദ്യം നിങ്ങളായിരിക്കുമല്ലോ കൊല്ലുന്നേ, പിന്നെ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ചുമ്മാ സത്യം. എന്താ ശീല ഇത്? ഞാൻ ഒരു തമാശ പറഞ്ഞപ്പോ അങ്ങ് കൊല്ലു വന്നോ? നാളെ കല്യാണം അല്ലേ, ഇങ്ങനെ കിന്നറി ചെയ്യുന്നാ മതിയോ? നമുക്ക് അവിയല് സാമ്പാറൊക്കെ ഉണ്ടാക്കണ്ടേ? അതുകൊള്ളാം. കൊച്ചുമുതലാളിയല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചേ? വിളിച്ചെന്നും പറഞ്ഞ് നിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ മറക്കാൻ പറ്റുമോ നിനക്ക് ശീലേ? ഒന്നുമില്ലെങ്കിൽ നിന്റെ ഭർത്താവ് ഒരു കൊലപാതകിയല്ലേ? അദ്ദേഹത്തിന്റെ നിലയും വിലയും മറന്ന് നിനക്ക് പെരുമാറാൻ പറ്റുമോ ശീലേ? ശീലേ, അകത്തു പോ. ശീലേ, പോ. ശീലേ, ഒന്ന് നിന്നെ നിന്റെ തേങ്ങ ഇതുകൂടെ കൊണ്ടുപോ. ശീലേ, മനുഷ്യനെ കൊല്ലിക്കാൻ വേണ്ടി ഓരോരോ പെണ്ണുങ്ങൾ ഇറങ്ങിയേക്കണം. അവള് കുറച്ചു നേരം കൂടെ ഇവിടെ ഇരുന്നിരുന്നെങ്കിൽ ഞാൻ അവിയലും ഉണ്ടാക്കിയേനെ, സാമ്പാറും ഉണ്ടാക്കിയേനെ, അവളെ മാപ്പിള വന്ന് എന്റെ പരിപ്പ് കൊടുത്തേനെ. ശീല പോയതിനു ശേഷം വല്ലാത്തൊരു ക്ഷീണം. താക്കോൽ എവിടെ? ആ, തൽക്കാലം ഈ താക്കോല് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് വെക്കാം. താക്കോല് സുരക്ഷിതമാറ്റി വെച്ച് ഇനി സുഖമായിട്ട് എവിടെയെങ്കിലും കിടന്ന് കുറച്ചു നേരം മയങ്ങ. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ. ചേട്ടാ, ചേട്ടാ! എന്താ എന്താ? മോളെ മുറിയിലൊന്നും കാണാനില്ല. അവിടെ ഒന്ന് നോക്കിയിട്ട് കാണാനില്ല. നമ്മളെ നീ എല്ലായിടത്തും നോക്കിയോ? ഞാൻ എല്ലായിടത്തും നോക്കിയേട്ടാ, എവിടെ കാണാനില്ല. എനിക്ക് ഉറപ്പാ അവൾ അവന്റെ കൂടെ പോയതാ. ഈശ്വര, നിന്റെ ആങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞു ഇവിടെ തന്നെ കാണണേ, ഇവിടെ തന്നെ കാണണേ എന്ന്. എന്നിട്ട് അവനവിടെ പോയി. അയ്യോ, എന്നെ കൊല്ലല്ലേ. നിങ്ങളെ ഭാര്യയുടെ കൂടെ ഞാൻ അവിയലും വെച്ചിട്ടില്ല, സാമ്പാറും വെച്ചിട്ടില്ല, ഇരുന്ന ഒരു കുറി തേങ്ങ തിരിച്ചും കൊടുത്ത് എന്നെ കൊല്ലല്ലണ്ണ. എന്നെ കൊല്ലല്ലേ? എന്റെ മോളെ കാണാനില്ലെന്ന്. അവളല്ലേ അളി ആ മുറിക്കകത്ത് കിടന്ന് ഉറങ്ങുന്നത്. മുറിയിലില്ലെന്ന? മുറിയിൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ രണ്ടുപേരെ കണ്ടില്ല. കുരുവ ദേവരണം നിങ്ങളെ മോള്. അച്ഛനും അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. നിങ്ങളൊരു തന്തയാണോ? കല്യാണം കഴിഞ്ഞ പിന്നെ കൊരവേരണ്ടേ? എന്നാലും മോളെ, ഞങ്ങളോട് ഇത് വേണമായിരുന്നു. എങ്ങനെ തോന്നിയടി ഞങ്ങളെ മറന്നിട്ട് അവന്റെ കൂടെ പോവാൻ? ഞങ്ങൾ എങ്ങോട്ടും പോയില്ലല്ലോ അമ്മ, നിങ്ങളുടെ മുന്നിൽ തന്നെ വന്നില്ലേ. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാ നിങ്ങൾ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാ ഞാൻ പോയിട്ടും തിരിച്ചു വന്ന്. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ സാറേ. ഇനി ആ മനസ്സിലെ വൈരാഗ്യമൊക്കെ കളഞ്ഞ് പിള്ളേരെ വിളിച്ച് അകത്ത് കയറ്റാൻ നോക്ക്. അച്ഛൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. നിന്റെ അടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറയണോടാ, എന്റെ കാലേ വീഴടാ. പിന്നെ നീ എങ്ങനെ പോയി? അത് മാമൻ എനിക്ക് താക്കോല് കൊണ്ടു തന്നത്. അവൾ സത്യമാണോ അളിയ പറയണ? ഞാനാ കൊടുത്തത്. നീ എന്തിനു കൊടുത്തത്? അതിനാണ് അളിയ ബുദ്ധി വേണമെന്ന് പറയണത്. മനസ്സിലായോ? അളിയ ഈ താക്കോല് എന്റെ കൈ തന്നിട്ട് എന്താ പറഞ്ഞത്? ഈ താക്കോല് സുരക്ഷിതമായി വെച്ചിരിക്കാൻ. ആണേ, എന്റെ കയ്യിലിരുന്ന ഈ താക്കോല് കളഞ്ഞു പോകുമെന്നും കരുതി ഞാൻ പുറകുവശത്തൂടെ ചെന്ന് ഇവളുടെ റൂമിന്റെ ജനല് തുറന്നിട്ട് സുരക്ഷിതമായി ഈ താക്കോല് അവളെ ഏൽപ്പിച്ചു. അത് ഞാൻ തുറന്നിട്ട് വാതില് തന്നെ വെച്ചിട്ടുണ്ട്. കണ്ടോ, അളിയൻ പറഞ്ഞതുപോലെ സുരക്ഷിതമായ താക്കോൽ അവിടെ തന്നെ ഉണ്ട്. എന്റെ ദൈവമേ, ഇങ്ങനൊരു അളിയനെ ശത്രുവിന് പോലും കൊടുക്കല്ലേ. അങ്ങനെ ദേവിയും ദേവനും ഒന്നിച്ചു. ആ വർഷത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്നെ അവരിപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ മുത്തശ്ശിക്ക് പറയാ ഒരു കഥയെങ്കിലും ഉണ്ട്. കുറച്ച് മാസം കൂടെ കഴിയുമ്പോ എന്റെ കാര്യം എന്താവോ എന്തോ. ഹലോ,
നീ എവിടാ? വിളിക്കുവാണെങ്കി ഇപ്പൊ വന്ന് വിളിക്ക്. വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നിഷ്കരണം തള്ളിക്കളഞ്ഞ് കാമുകമാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ട്രെൻഡ് നിലനിൽക്കുന്ന സമയം ചാനലുകാരും പത്രക്കാരും നാട്ടുകാരും നമ്മുടെ കൂടെ ഉണ്ടാവും. നീ വന്ന് വിളിക്കടാ, ഞാൻ എപ്പോഴേ റെഡി. മുത്തശ്ശി, മുത്തശ്ശിക്ക് മാത്രമല്ല ഈ പോക്കാണെങ്കിൽ ഈ 2018 എനിക്കും പറയാൻ കാണും ഒരുപാട് കഥകള്. റിമി, ഒരു മുത്തശ്ശി കഥ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഒരു കൗതുകമായിരുന്നു. ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്ന? ഒരു മുത്തശ്ശിയും ഒരാളും കൂടെ വന്നു, കലണ്ടറിൻ്റെ ഒരു രൂപമാണ്. അപ്പോൾ കലണ്ടർ നമ്മളെ കൊണ്ടുപോവുകയാണ് 1981. ആ വർഷമാണ് നമ്മുടെ ചങ്കായ ചങ്കിളിപ്പായ ലാലേട്ടൻ സിനിമയിൽ വന്ന വർഷം. അതൊരു രസകരമായ കാര്യമായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുത്തേക്കുന്നത് ഇന്നത്തെ 2018 ആ സമയത്തെ ഒരു പ്രണയവും പ്രണയ വിവാഹവും ഉണ്ടാക്കുന്ന കോളിളക്കത്തേക്കാൾ അത് മാറി 2018 എല്ലാവരും ഒന്നുകൂടെ സ്വീകരിച്ച്, അല്ലെങ്കിൽ അതൊരു എല്ലാവർക്കും ഇതിലും വലിയൊരു പ്രശ്നമല്ല എന്ന് കാണിക്കുന്ന അതൊരു നല്ല കാര്യമായിരുന്നു. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുൾബുൾ ബുൾബുൾ മൈനേ ഇന്നിൻ പനി നീർത്തോപ്പിൽ കുഞ്ഞിക്കുരുമണി പാടാത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇളയരാജ സാറ് മ്യൂസിക് ചെയ്ത്. ആ ബുൾബുൾ പാട്ടിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ആ കൊറിയോഗ്രഫി ചെയ്തതുപോലെ മായാണ് ഒപ്പത്തിനൊപ്പം നല്ല രസമുണ്ടായിരുന്നു. ആക്ഷൻസ്, എക്സ്പ്രഷൻസ് എല്ലാം കൂടെ രസമുണ്ടായിരുന്നു. താങ്ക് യു. രാശിട, എനിക്ക് വളരെ പുതുമയായിട്ട് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഞാനൊരു ഒരു കലണ്ടർ കഥാപാത്രങ്ങളായിട്ട് വരികയും സംസാരിക്കുകയും ചെയ്യുന്നത്. ആ ഒരു പുതുമയ്ക്ക് ഒരു കൈയടി കൊടുക്കണം, നന്നായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് പ്രസാദിൻ്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. അറിയാം, പ്രത്യേകിച്ച് ആ ജോലിക്കാരിയായിട്ടുള്ള ആ സീൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പാട്ട് അതിനകത്ത് നിങ്ങൾ പ്രോപ്പർട്ടി യൂസ് ചെയ്തില്ലേ? മൈക്കായിട്ട് വഴുതനങ്ങി എടുക്കുക, ആ ചിരവ എടുത്ത് വെച്ചിട്ട് ഗിറ്റാറായിട്ട് വായിക്കുക, പിന്നെ ആ ചിരവ എടുത്ത് വെച്ചിട്ട് തേങ്ങ തിരിയുമ്പോൾ അതിൻ്റെ ഒരു വൃതത്തിന് തന്നെ തേങ്ങ തിരിയുന്നത്, ആ ഏരിയയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം. മൊത്തത്തിൽ ഒരു ആനച്ചന്തം ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കേട്ടോ, കൺഗ്രാറ്റ്സ്. കലണ്ടറുകളെ കഥാപാത്രമാക്കിയത് പുതിയ ചിന്തയായിരുന്നു, അതിന് അഭിനന്ദനങ്ങൾ. രംഗത്ത് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് 2018 കലണ്ടറും 1980 കലണ്ടറുമാണ് അല്ലേ? അപ്പോൾ 1980 കലണ്ടറിന് ഇന്ന് എത്ര പ്രായമുണ്ട്? 38 വയസ്സ്. 38 വയസ്സ്. അതെങ്ങനെ മുത്തശ്ശിയാവും? അത് മുത്തശ്ശി ഓരോ വർഷം കഴിയുമ്പോഴും കലണ്ടറുകൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതിന് സ്ഥിരതയില്ല. അപ്പം ഇത് ഇങ്ങനെ വർഷം അതോട് പ്രായത്തിൻ്റെ കണക്കായിട്ട് കൂട്ടിയിട്ടില്ല. എവരുടെ ആ ബേസിക് ചിന്തയ്ക്ക് ഒരു വലിയ കൈയടി കൊടുക്കണം. ഈ കലണ്ടറിനെ കഥാപാത്രമാക്കിയതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക് തരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. കലണ്ടറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചുവന്ന അക്ഷരങ്ങളാണ്, അവധി ദിവസങ്ങൾ. പ്രതിപട്ട എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇവരുടെ ഈ ഒരു കലണ്ടർ സ്റ്റോറി? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ആ പഴയ കാമുകൻ്റെ ഭാവഹാവാദികളൊക്കെ വളരെ മനോഹരമായിട്ട് കാണിച്ചു, നന്നായിട്ട് ചെയ്തു. എല്ലാവരും വളരെ നന്നായിരുന്നു. വളരെ ടോട്ടലി ഒരു വലിയ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ശരിക്കും. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു മുത്തശ്ശി കഥ എന്നുള്ള റൗണ്ടിലെ ടീം ഫോർ സ്റ്റാർസിൻ്റെ മാർക്സ് ആണ് ഇനി നമ്മൾ അറിയാൻ പോകുന്നത്. ഒരാഴ്ചയുടെ ഓൺ 30 27. ജ്യോതിഷേട്ട 37 out of 40. റിമി 27. ടീം ഫോർ സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 91 on 100. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ശരിക്കും പ്രദീപ് പള്ളുരുത്തി എന്നൊരു സിംഗറിന്റെ ഒരു വേഴ്സറ്റാലിറ്റി മലയാളികളും മനസ്സിലാക്കിയ ആ ഒരു സോങ്ങിലാണ് നമ്മുടെ കോമഡി സ്റ്റാർസ് ഇന്ന് നമ്മൾ എൻഡ് ചെയ്യാൻ പോകുന്നത്. അതെ, മമ്മൂക്കയുടെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് രാജമാണിക്യം അലക്സ് പോളിന്റെ സംഗീത സംവിധാനത്തിൽ ഈ മാണിക്യത്തെ മറ്റൊരു മാണിക്യത്തെ കണ്ടുപിടിക്കുകയായിരുന്നു. പാണ്ടിമേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. പാണ്ടിമേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. ഹേ, പാണ്ടിമേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. അടിപൊളി ശിങ്കമാണട അയ്യാ സാവേ, അടിപൊളി ശിങ്കമാണട അയ്യാ സ്വാമി. കുടമണിയാട്ടിയോടും മാട്ടുകൂട്ടം അക്കം പക്കം പാണ്ടിവേളം പാട്ടും കുത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. അപ്പച്ചന്റെ പൊന്നു മോനെ,
അച്ചാച്ചന്റെ പഞ്ചാര രണ്ട് കൈകളും ഉയർത്തി തപ്പവും തപ്പവും കൈക്കോട്ട് അപ്പച്ചി തിന്നാൻ കൈക്കോട്ട് ഇത്രയും ഞാൻ പറഞ്ഞില്ല കുഞ്ഞപ്പത്തേനെ ചങ്കാരച്ചിൽ തുടങ്ങി ഇയാളെ കോഴിയെ തന്നെയാണ് ഞാൻ ഈ മരണവപ്രാളത്തോടെ കിടന്ന് പിടിച്ചത് ഇയാൾക്കൊന്ന് കുനിഞ്ഞു കോഴിയെ പിടിച്ചോളായിരുന്ന അതെ കുനിയ വിഗ് താഴ്പ്പും എനിക്ക് ദേഷ്യം വന്നോണ്ടല്ലോ കടിക്കില്ല ഈ രണ്ട് പഞ്ഞി മൂക്കിലേക്ക് വെച്ച് മൂക്കട പോകാനാണോ അല്ല സാധാരണ നമ്മൾ മൂക്കി പഞ്ഞി വെക്കുന്ന എന്തിനാണ് മൂക്കി പഞ്ഞി കൂടുതൽ ശ്വാസം മേളിലോട്ട് വലിക്കാതിരിക്കാൻ എന്റെ ദൈവമേ ോ